കർണാടകയിൽ ബി ജെ പിയെ തൂത്തെറിഞ്ഞ് കോൺഗ്രസ് മിന്നിത്തിളങ്ങുന്ന വിജയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം മാത്രമായി കണക്കാക്കരുത്. ഇത് കഴിഞ്ഞ ഭരണത്തോടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൈന്ദവരാണെങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തെറിയുന്ന ഏതൊരു നീക്കത്തെയും ജനാധിപത്യത്തിൻ്റെ രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും അത്തരം വിഭാഗങ്ങളെ പരാജയപ്പെടുത്താനും ഇപ്പോഴും ഇന്ത്യ രാഷ്ട്രത്തിലെ ഓരോ പൗരനും തയ്യാറാണ് എന്ന് വിളിച്ചോതുന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു റിസൾട്ടാണ് കർണാടകയിൽ നിന്ന് വന്നിരിക്കുന്നത്. കോൺഗ്രസും സമാനമായ രീതി ആവർത്തിക്കുകയാണെങ്കിൽ തൂത്തെറിയപ്പെടുമെന്ന കാര്യം ഇനി കോൺഗ്രസും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഭരണത്തെ തൂത്തെറിയുന്ന ഒരു രംഗവും കൂടെയാണ് കർണാടകയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു വിഭാഗത്തെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ നിഷ്കാഷണം ചെയ്യാനോ ഉന്മൂലനം ചെയ്യാനോ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ജനാധിപത്യ വിശ്വാസികൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് കർണാടകയിൽ മിന്നിത്തിളങ്ങുന്ന കോൺഗ്രസിന്റെ വിജയമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ കർണാടകയിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പക്ഷെ അത്തരം പ്രതിസന്ധികൾ ഒരു ചെറിയ ഒരു ന്യൂനപക്ഷത്തിനാണ് എങ്കിലും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താനോ അവരെ ഒറ്റയ്ക്ക് നിർത്തി ആക്രമിക്കുവാനോ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹമോ ഏത് മതവിഭാഗമോ ആവട്ടെ അവരാരും തയ്യാറല്ല എന്ന വ്യക്തമായ സൂചന നൽകുന്ന ഒരു ഫലമായിരുന്നു കർണാടകയിൽ നിന്ന് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭരണ വിഭാഗങ്ങൾ അവർ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരിക്കലും തന്നെ സമൂഹത്തിൽ വിലപ്പോവുകയില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ഭരണത്തിലേക്ക് കാലുവെക്കുന്ന കോൺഗ്രസിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. കോൺഗ്രസിന്റെ ഭരണത്തിന്റെ മികവ് കണ്ടുകൊണ്ടല്ല വിജയം കൈയടക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് 5 വർഷത്തെ ബി ജെ പി സർക്കാരിന്റെ ഭരണ പരാജയമാണ് ഈ കോൺഗ്രസിന്റെ വിജയത്തിൽ കലാശിച്ചത് എന്നുകൂടെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഈ വികാരം മനസ്സിലാക്കാൻ കോൺഗ്രസ് ഭരണത്തിന് സാധിക്കേണ്ടതുണ്ട്. അവിടെ അഴിമതിയും വീണ്ടും ഒരു ധ്രുവീകരണത്തിൻ്റെയും ഒക്കെ പാത വെട്ടിത്തെളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇനി അടുത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ബി ജെ പിയും ഇതുപോലെ തൂത്തുവാരി വിജയിക്കുമെന്ന കാര്യം കോൺഗ്രസ് മനസ്സിലാക്കണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ ആളുകളെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ മനസ്സുകളെ ഒന്നിപ്പിക്കുവാനും ഭിന്നതയും ഛിദ്രതയും ധ്രുവീകരണങ്ങളെയും ഒക്കെ പാടെ തൂത്തെറിയുവാനും കോൺഗ്രസിന്റെ അടുത്ത ഭരണസമിതിക്ക് സാധിക്കുകയാണെങ്കിൽ ഇനിയും വിജയങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. അത്തരം ഒരു തെരഞ്ഞെടുപ്പുകളിലേക്ക് വീണ്ടും കോൺഗ്രസിന് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വിജയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന വിജയം സ്വായത്തമാക്കണമെങ്കിൽ വളരെ അടിത്തറയുള്ള സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഈ ചുരുങ്ങിയ കാലയളവിൽ കാഴ്ചവെക്കുമ്പോൾ അടുത്ത ഇലക്ഷനിലും ഇതുപോലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ കോൺഗ്രസിന് സാധിക്കും. അതുകൊണ്ട് അഴിമതിയില്ലാത്ത, വികസനത്തിൽ അധിഷ്ഠിതമായ, ധ്രുവീകരണങ്ങളില്ലാത്ത, വർഗീയതയില്ലാത്ത ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കർണാടകയിൽ കോൺഗ്രസിനാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.